വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഈ കാർബറേറ്ററും ഇതിൻ്റെ ക്ലീനിങ്ങും ഇതേത് വാഹനത്തിൻ്റെ കാർബറേറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേതക്ക് നമ്മുടെ വിൻ്റേജ് കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് ചേതക് ടൂ സ്ട്രോക്ക് കാറ്റഗറിയിൽ ആ ചേതകിൻ്റെ കാർബറേറ്ററിൻ്റെ ക്ലീനിങ്ങാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു കാർബറേറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് കമ്പോണൻസ് നടന്നതാണ് അപ്പോൾ ആ ഒരു എല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ പീസാക്കി മാറ്റി വെക്കുക അതിനുശേഷമാണ് നമ്മൾ ക്ലീനിങ്ങിലേക്ക് കടക്കുന്നത് ഫൈനായിട്ട് എളുപ്പമാണ് ഒരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവറിൻ്റെ മാത്രം ആവശ്യം ഉള്ളൂ കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് അഴിക്കാനായിട്ട് അപ്പോൾ മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവറും സോറി മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവറും വേണം പത്തിൻ്റെ ഒരു സ്പാനറും വേണം മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് കഴിഞ്ഞാൽ കുറേ നട്ട് പോ നെട്ടുണ്ട് ആ നട്ടുകളെല്ലാം അഴിച്ചെടുക്കണം ആദ്യം തന്നെ മണ്ടക്കത്തെ ക്യാപ്പ് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഴിച്ചെടുക്കാം ഓരോ നെറ്റുകളും അഴിച്ചെടുത്ത ശേഷം അത് കഴിഞ്ഞിട്ട് പത്തിൻ്റെ സ്പാൻ ഇട്ടാണ് ഈ കാർബ്രൈറ്ററിനകത്തേക്ക് പെട്രോൾ വരുന്ന ആ ഒരു പൈപ്പ് കണക്ഷൻ കണക്ഷനുണ്ട് അപ്പോൾ അതിൻ്റെ നട്ടഴിക്കണത് പത്തിൻ്റെ നട്ട് വെച്ചാണ് അതായിരിക്കുന്നത് അത് കഴിച്ച ശേഷം അവിടെ ഒരു വാഷർ വരുന്നുണ്ട് ആ ഒരു വാഷറെ കളയാൻ നമ്മൾ സൂക്ഷിച്ച് വെക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാഷർ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അതില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു വാഷർ നമ്മൾ സൂക്ഷിച്ച് വെക്കണം പിന്നെ എല്ലാ നട്ട് പോട്ടും ഊരിയെടുത്ത ശേഷമാണ് നമ്മൾ കാർബറേറ്റർ ക്ലീനിങ്ങിലേക്ക് കടക്കുന്നത് ഈ കാർബറേറ്ററിൻ്റെ രണ്ട് മൂന്ന് പാർട്സ് ആക്കി മാറ്റാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിലെ പ്രധാന പാർട്സ് ആക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന്റെ മണ്ടകത്തെ ക്യാപ്പ് അഴിച്ചു വരണം അതിനുശേഷം ഓവർഫ്ലോ ജെറ്റ് വരുന്ന ക്യാപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ക്യാപ്പ് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും മണ്ഡലത്തെ ക്യാപ്പ് അഴിക്കാനായിട്ട് ജസ്റ്റ് ഒരു നട്ടേ ഉള്ളൂ അത് മറ്റേ കാർബോട്രിക് ക്യാപ്പ് കഴിക്കുമ്പോൾ രണ്ട് നെറ്റ് വരുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ പെട്രോൾ ട്യൂബ് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അത് അഴിച്ചു വരണം അവിടെ ഒരു നെറ്റാണ് പിന്നെ ആ ഒരു വാഷർ സൂക്ഷിച്ചു വെക്കണം പിന്നെ അതുകൂട്ടാതെ താഴെ ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്ന അവിടം വലിയപ്പോഴാണ് റീഡ് വാൽവിലേക്ക് പെട്രോൾ ഇറങ്ങുന്നത് ഇത് പൈപ്പ് പൈപ്പോർട്ട് വണ്ടിയുള്ള ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത് അപ്പം അതും വരണം അതിനുശേഷം നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു ഉണ്ട് ആ ഒരു നെട്ട് ഒഴിച്ച് മാറ്റണം പിന്നെ രണ്ട് ആണുള്ളത് ആ രണ്ട് ജെറ്റ് ഒഴിച്ച് മാറ്റണം അതിന് ശേഷമാണ് നമ്മൾ ക്ലീനിങ് എന്നൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നത് ക്ലീനിങ്ങിലേക്ക് കടക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു പെട്രോൾ നമുക്ക് കുറച്ച് പെട്രോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഒരു ആണ് നമ്മൾ പെട്രോൾ ഈ ഒരു കാർബറേറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ച ശേഷം ആ ബ്രഷ് വെച്ച് ജസ്റ്റ് തൂത്ത് കൊടുക്കുക പെട്രോൾ നല്ല രീതിയിൽ ഒന്ന് അതൊന്ന് കുതിരാനായിട്ട് കുറച്ചേറെ പെട്രോൾ ഒഴിച്ച ശേഷം ആ ഒരു ബ്രഷ് വെച്ച് ഇങ്ങനെ പതുക്കെ തൂത്ത് കൊടുക്കുക അപ്പോൾ ആ അഴുക്ക അതായത് ഗ്രീസും കാര്യങ്ങളും അതിലുള്ള സംഭവങ്ങളെല്ലാം പൊടിയും ഡസ്റ്റും എല്ലാം അങ്ങ് പോയി നമ്മൾ ഈ ബ്രഷ് വെച്ച് തൂക്കുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം പോകുന്നുണ്ട് എത്രത്തോളം കുറയുന്നു നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ തന്നെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അത് അപ്പോൾ ആ ഒരു ബ്രഷ് വെച്ച് തൂത്ത് കളയാൻ പറ്റുന്നത്തോളം കളയണം ഇപ്പം നമ്മൾ ഈ പെയിൻറ്റ് ബ്രഷാണ് ഉപയോഗിക്കുന്നത് അപ്പം പല സൈസിലുള്ള ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതി പിന്നെ അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇപ്പം നല്ല വേസ്റ്റ് വേസ്റ്റ് തുണിയില്ല അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതേരം നല്ല വേസ്റ്റ് വാങ്ങിച്ച ശേഷം ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റും ഉപയോഗിച്ച് ഈ നമുക്ക് ബ്രഷ് കൊണ്ട് എത്താൻ പറ്റാത്ത പൊസിഷനുകളിൽ അത് വെച്ച് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ നമ്മുടെ കൈ എത്താത്ത ഭാഗങ്ങളാണെങ്കിൽ സ്ക്രൂ ഡ്രൈവറാണ് ചെറിയ മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവറോ സ്റ്റാൻഡേർഡ് സ്ക്രൂ ഡ്രൈവറോ എടുത്ത് അതിൽ ആ ഒരു ഇത് ആ ഒരു വേസ്റ്റ് കണക്ട് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് തൂത്ത് എടുത്താൽ മതി അവിടുത്തെ അഴുക്കും അപ്പോൾ ഓരോ പാർട്സും നമ്മൾ ഇളക്കിയെടുത്ത ഓരോ പാർട്സും ഇതും നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ആ ഒരു കാർപ്പറേറ്റർ ക്ലീനിങ് എന്നുള്ളത് പൂർണ്ണമാകത്തുള്ളൂ അല്ലാതെ നമ്മൾ കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ചെയ്ത് ബാക്കിയുള്ളത് പഴയ പൂർവ്വ തന്നെ പഴയ രീതിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ക്ലീനിങ് കൊണ്ട് ഒരു ഫലവും ഇല്ലാതായിപ്പോകും അപ്പോൾ ഈ കാർപ്പറേറ്റർ എന്ന് പറയുന്ന കാര്യമാണ് നമ്മുടെ വണ്ടിക്ക് മൈലേജിലും അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടായി ഓടാനായിട്ട് അതായത് പെട്രോൾ ഇറങ്ങിയാൽ മാത്രമല്ല നമ്മുടെ വണ്ടി ഓടത്തുള്ളൂ അപ്പോൾ അതിനും പിന്നെ അതുകൊണ്ട് നമ്മുടെ മൈലേജിനും എല്ലാം ബാധിക്കുന്ന ഈ ഒരു ആണ് അപ്പോൾ അതിൻ്റെ ക്ലീനിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കണം കാരണം ഇതിനകത്തുള്ള സ്പ്രിംഗുകളോ വാഷറുകളോ നട്ടോ ഒന്നും മിസ്സാവാൻ നോക്കണം കാരണം ഒരു ചെറിയ സാധനം മിസ്സായപ്പോലും അത് കാർബറേറ്റർ കംപ്ലൈൻറ്റ് അതായത് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ പെട്രോൾ ഇറങ്ങാതെയോ അല്ലെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ ആവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഓരോ സാധനങ്ങളും അഴിക്കുന്ന എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ അഴിക്കുന്നുണ്ടോ അതെല്ലാം വ്യക്തമായിട്ട് സൂക്ഷിച്ച് വെക്കണം അല്ലെങ്കിൽ നമുക്കത് പിന്നീട് റീസെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് നമുക്ക് ഒരു പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത ശേഷം ജസ്റ്റ് വേസ്റ്റ് കൊണ്ടൊന്ന് തൂത്ത് എടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അഴുക്ക് എവിടെയെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ വീണ്ടും ഈ പറയുന്നുണ്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടോ അങ്ങനെ വല്ലതും ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ ഇനി നമുക്ക് ഇത് റീസെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ അയച്ചു എടുത്ത ഓരോ നട്ടുകളും നമ്മൾ ശ്രദ്ധിക്കണം എവിടൊക്കെയായിരുന്നു ഏതൊക്കെ പൊസിഷനിൽ ഈ കാർബറേറ്റർ കാർബറേറ്റ് ഉണ്ട് ആ ക്യാപ്പ് അതിന് ചെറിയ ഫിൽറ്ററിൻ്റെ ക്യാപ്പും അത് രണ്ടും മൂന്ന് നട്ടുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് നട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം അതിൻ്റെ ക്യാപ്പ് ഇട്ട ശേഷം കാർബറേറ്ററും അങ്ങ് മണ്ടക്കിയ കാർബറേറ്റർ ക്യാപ്പും വെച്ച് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആക്സലേറ്റർ കേബിൾ കൊടുക്കുന്നത് അതുകൂട്ട് സൈഡിലകത്തെ സ്പ്രിംഗിന് ഉള്ള ഒരു നട്ട് കൊടുക്കുന്നത് പിന്നെ പെട്രോൾ ട്യൂബ് കൊടുക്കുന്നത് അതെല്ലാം ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മുറിക്കാമതി ഇപ്പോൾ മുറുക്കുമ്പോൾ നമ്മൾ ഓരോ പോർഷനും അപ്പോൾ ഓരോ നട്ടും മാക്സിമം ടൈറ്റ് ചെയ്യണം പിന്നെ ഈ സൈഡിലത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്നൊരു നെട്ടുണ്ട് സ്പ്രിങ്ങോട് കൂടി ഒരു നെട്ട് അത് നമ്മൾ ഫുള്ള് മുറുക്കിയ ശേഷം അതായത് ഏറ്റവും ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുള്ള് ടൈറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഒരു രണ്ട് പിരി കുറച്ച് വെക്കണം പിന്നെ അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്ത് വെക്കണം കാരണം പെട്രോൾ ലീക്ക് ആവരുത് വേറെങ്ങും പിന്നീട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ആക്സിലേറ്റർ കേബിൾ കണക്ട് ചെയ്യുന്ന ആ ഒരു നട്ട് അവിടെ ഒരു ഇതുണ്ട് കണക്ഷനുണ്ട് അതിനകത്തൊരു സ്പ്രിങ്ങും ഉണ്ട് അപ്പോൾ ആ സ്പ്രിംഗ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ ആ ഒരു പോർഷന് വരുന്ന ആ ഒരു സ്പ്രിങ് ഈ ഒരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷനകത്തൂടെ ഒരു ലോക്ക് ഇട്ട ശേഷം ആ സ്പ്രിങ് ആ ലോക്കിൻ്റെ മുകളിലായിട്ടാണ് വെക്കേണ്ടത് അതിലൊരു ചെറിയ കമ്പി വരുന്നുണ്ട് ആ കമ്പിക്ക് ഉള്ളിലൂടെ അല്ല സ്പ്രിങ് ഇടേണ്ടത് ആ ലോക്കിന് മുകളിലൂടെ ആ സ്പ്രിങ് വെക്കണം ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന സ്പ്രിങ്ങോട് കൂടി നട്ടില്ല ഇതാണ് ഞാൻ പറയുന്നത് ഫുൾ ത്രെഡ് വരുന്നെ മരം മുറുക്കിയിട്ട് രണ്ട് പിരി കുറച്ച് വെക്കണമെന്ന് ബാക്കിയെല്ലാം ഫുൾ മാക്സിമം ടൈറ്റ് ചെയ്യണം പിന്നീട് നമ്മൾ ഇത് ആ റീഡ് വാൽവിന് മുകളിലായിട്ടാണ് വെക്കേണ്ടത് പൈപ്പോർട്ട് വണ്ടിയുടെ കാര്യമാണ് പറയുന്നത് ആ ഒരു പാക്കിംഗ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ ഒരു പാക്കിങ്ങിൻ്റെ അവിടെ കൃത്യമായിട്ട് പാക്കിംഗ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതിൻ്റെ പാക്കിങ്ങിൻ്റെ അവിടെ കൃത്യതയോടെ വെക്കണം എങ്കിൽ മാത്രമേ പെട്രോൾ ലീക്ക് ആവാതെ ഒക്കെ ഇരിക്കത്തുള്ളൂ മൈലേജിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ കാർപ്പറേറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മറ്റ് വണ്ടികൾ അതായത് കാർപ്പറേറ്റർ ടൂൺ ചെയ്ത് മൈലേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് അതേ സിസ്റ്റം തന്നെയാണ് അതിനുശേഷം എയർ ഫിൽറ്റർ സെറ്റ് ചെയ്യുക ഏറ്റവും ഡോബലായിട്ട് ആ ഒരു കാർപ്പറേറ്റർ കവറോടെ സെറ്റ് ചെയ്യുക വിൻ്റേജ് വണ്ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യുക Thanks for watching.